السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അൽബലാഗത്തുൽ വാദിഹ മുഖദ്ദിമയിലായിരുന്നല്ലോ നമ്മളുണ്ടായിരുന്നത്. ഫസാഹത്ത് പറഞ്ഞു കഴിഞ്ഞു, ബലാഗയെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ബലാഗ എന്ന് മാനാസുറുൽ ബലാഗ അല്ലേ, ബലാഗയുടെ ഉൻസുർ ഘടകങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ലഫ്ൽ മാനാ ദിഖത്തും ഫിഖ്തിയാർ കലിമാത്ത് തഖ്ലീഫുൽ അൽഫാൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്, ഇങ്ങനെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ മുനാസബത്ത് നോക്കണം, മുലാമത്ത് നോക്കണം അല്ലേ, ഏത് അവസരങ്ങളിലാണ് ഇത് പറയുന്നത് എന്ന് നോക്കണം. ചില അവസരങ്ങളിൽ നന്നായി വരുന്നത്, അതേ വാക്ക് മറ്റിടങ്ങളിൽ വളരെ മോശമായിട്ട് വന്നേക്കാം. അതിനുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത്. ഓക്കെ, അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ബലാഗ എന്നുള്ള ഭാഗവും കഴിയും. ശ്രദ്ധിക്കാം. ورب كلام كان في نفسه حسنا خلابا حتى اذا جاء في غير مكانه وسقط في غير مسقطه خرج عن حد البلاغه وكان غرلا لسهام الناقدين. ورب كلام എത്ര വാക്കുകളാണ്. كان في نفسه حسنا خلابا, അത് സ്വയം എന്താണ്, ഹസനൻ ഖല്ലാബൻ, നല്ല ഭംഗിയുള്ള, എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന വാക്കാണ്. പക്ഷേ ഹത്ത ഇദാ ജാ ഫി ഗൈരി മകാനിഹി, ഇപ്പുള്ള സ്ഥലത്തല്ലാതെ അതല്ലാത്ത വേറെ സ്ഥലം വന്നാൽ, ഈ ലഫ്ല് വരേണ്ട സ്ഥലമല്ലാതെ വേറെ സ്ഥലത്ത് വന്നാൽ, വസഖത്ത ഫി ഗൈരി മസ്ഖത്തിഹി, അത് വീഴേണ്ട സ്ഥലത്തല്ലാതെ വീണാൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ വാക്ക് വെക്കേണ്ടത് അതല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ, ഖർജാൻ ഹദ്ദുൽ ബലാഗ, ബലാഗയുടെ പരിധിയെ തൊട്ട് അതിരിനെ തൊട്ടത് പുറപ്പെടും. ബലാഗൻ്റെ ഒരു ഒരു ഭാഗം പോലും അതിലുണ്ടാകില്ല. വക്കാന ഖറലൻ ബിസിഹാമിൻ നാഖദീൻ, വക്കാന അതാകും ഖറലൻ, ഖറലറ നാട്ടക്കുറി അല്ലെങ്കിൽ ലക്ഷ്യമാകും, ബിസിഹാമിൻ നാഖദീൻ, വിമർശകരുടെ നിരൂപകരുടെ അമ്പെയ്ത്തുകൾക്കുള്ള ഒരു ഇരയാകും, അല്ലെങ്കിൽ അതിന് പാത്രമാകും. ചില സമയത്ത് അത് ബലീഗായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ബലീഗായിരിക്കും, മറ്റേ സ്ഥലത്ത് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അത് വെക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ അത് ഗൈർ ബലീഗുമാകും. അങ്ങനെ അനുസരിച്ച് അല്ലെങ്കിൽ ഇതിനുള്ള ഉദാഹരണങ്ങൾ പറയട്ടെ. ഖൗലുൽ മുത്തനബ്ബി ഈ കാഫൂറുൽ ലഖ്ഷീദി, കാഫൂറുൽ ലഖ്ഷീദിയോട് മുത്തനബ്ബി കാഫൂറുൽ ലഖ്ഷീദിയുടെ മദ്ഹായിട്ട് പറയാണ്, ഫി ഔവൽ ഖസീദത്തിൻ മദഹഹു ബിഹ, മദ്ഹ് പറയുമ്പോൾ തുടങ്ങുന്നതാണ് കാഫൂറുൽ ലഖ്ഷീദിയെ മദ്ഹ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആദ്യ വരിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, തനബി കാഫൂർ ലഖ്ഷീദിയെ മദ്ഹ് ചെയ്തുകൊണ്ട് കവിതകളൊക്കെ പറയുന്നുണ്ട്, ഒരു അമീറായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പക്ഷെ ചില എന്ത് മിസ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇമാറത്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. കാഫൂർ ലഖ്ഷീദിയും ആരും തമ്മിൽ, മുത്തനബിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, മുത്തനബിക്ക് അത്ര ഇതുള്ള ആളെ എന്നായിരുന്നില്ല കാഫൂർ ലഖ്ഷീദി. കാഫൂർ ലഖ്ഷീദിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയാണ്, കഫാബീക ദാഅൻ അൻ തറൽ മൗത്ത, തറ നട്ട തറൽ മൗത്ത ഷാഫിയ വ ഹസ്ബുൽ മനായ അൻ യകുന്ന അമാനിയ. യഥാർത്ഥത്തിൽ തൻ്റെ നഫ്സിനോട് തന്നെ പറയാണ്, കഫാബിക ദാഅൻ അൻ തറൽ മൗത്ത ഷാഫിയ, കഫാബിക ദാഅൻ, നിനക്ക് മതി, ദാഅൻ എന്തായിട്ട്, രോഗമായിട്ട് എന്ത് മതി, അൻ തറൽ മൗത്ത ഷാഫിയ, മരണത്തെ ഷാഫിയായിട്ട് കാണാം, ഇനി എനിക്ക് ഷിഫാ വരണമെങ്കിൽ മരണമേ ഉള്ളൂ എന്നുറപ്പിക്കൂലേ. അതിൽ നിന്ന് മനസ്സിലാക്കുക എത്രത്തോളം എടങ്ങിയർ അയാൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കഫാബിക ദാഅൻ, നിനക്ക് ദാ ആയിട്ട് മതി, രോഗമായിട്ട് മതി, എന്ത് അൻ തറൽ മൗത്ത, നീ മരണത്തെ കാണൽ ഷാഫിയ, രോഗം ഷിഫിയാക്കുന്നത്, ഇനി എന്തേ ഉള്ളൂ, മരണമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൽ കാണൽ നിനക്ക് മതി. വഹസ്ബുൽ മനായ, മരണത്തിന് മതി, അയ്യ കുന്ന, ആ മരണമാകൽ, അമാനിയ, ഒരാഗ്രഹിക്കപ്പെടുന്നതാകൽ മരണത്തിന് മതി. എന്ന് പറഞ്ഞാൽ മരണത്തിനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു വസ്തുവാകുക മരണത്തിനത് മതി എന്ന് പറഞ്ഞാൽ, ഒരു തൻ്റെ ആകുലത അല്ലെങ്കിൽ ഒരു വേദന, എത്ര പ്രശ്നങ്ങൾ എത്ര ആയാലും പരിഹരിക്കപ്പെടാത്ത ആകുലത, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു വക്ക് പറയണം ആര്, മുത്തനബി. അത് എവിടെയാണ് പറയണത്,
മദ്ഹ് പറയുന്ന സ്ഥലത്താണ്, മദ്ഹ് പറയുന്ന ആദ്യ രംഗത്തിലാണ് ഏത് കൊണ്ടുവരുന്നത്, ഈ ബലാഇന്റെ ബെയ്ത്തൊക്കെ കൊണ്ടുവരുന്നത്. എന്തല്ല മുനാസബ അലിൽ മുഖ്തൽഹാൽ, മുഖ്തൽഹാലിനോട് യോജിച്ചതല്ല. അപ്പം അത് കാരണത്താൽ അദ്ദേഹം നഖദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊരു മൂപ്പര് തന്നെ വേറൊരു കൗല്, ഇത് ആരെ പറയണ, മുത്തനബി പറയണ, കാഫിർ ലക്ഷിദിയെ എന്തായിട്ട് തന്നെ മദ്ഹ് ചെയ്തിട്ട് തന്നെയാണ് ഇതും പറയുന്നത്. അപ്പോ എന്താ പറയണത്, വമാ തുറബി എന്റെ സന്തോഷമല്ല, ലമ്മാറ ഐത്തുക ഞാൻ നിങ്ങളെ കണ്ടപ്പോഴുള്ള എൻ്റെ സന്തോഷമല്ല, ബിദാത്തൻ ബിദാത്തറിനാൽ പുതുതായി ഉണ്ടായതല്ല, ഞാൻ ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയതൊന്നല്ല. ലഖദ് കുന്തു അർജു അൻ അറാക്ക, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അൻ അറാക്ക നിങ്ങളെ കാണാൻ, അത്രബു അങ്ങനെ അങ്ങനെ കണ്ടാൽ നിങ്ങളെ സന്തോഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കരുത്, എന്തിന് ഞാൻ സന്തോഷിക്കാൻ. ഓക്കെ, അപ്പോൾ അത് ഒരു ആളിട്ടാക്കുന്ന പോലെ, ഒരു കളിയാക്കുന്ന പോലെ ആ ബെയ്ത്ത് തന്നെ ആ വരിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിതുവരെ ഇപ്പോൾ സന്തോഷമാണ് ഉണ്ടാക്കുമെന്നല്ല, ഞാൻ സന്തോഷിക്കണം എന്നിങ്ങനെ കരുതി നിൽക്കായിരുന്നു നിങ്ങളെ കണ്ടാൽ, അപ്പം ഞാൻ അങ്ങനെ സന്തോഷിച്ചു. ഓക്കെ, അപ്പോൾ അത് ഒരാളാക്കുന്ന പോലെ, ഒരു നിസ്സാരവൽക്കരിക്കുന്ന പോലെ അതിന് തന്നെ ഉണ്ട്. വാഹിദി കാല വാഹിദി, വാഹിദി എന്ന് പറഞ്ഞാൽ ആ അല്ല തഫ്സീർ അദബി ഒക്കെ എല്ലാത്തിലും അറിയപ്പെട്ട ആളാണ്. ഓക്കെ, തഫ്സീറുകളൊക്കെ നമുക്ക് ലഭിക്കും, വാഹിദിയുടെ ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആണ്. ഹാദൽ ബൈത്ത് യുഷ്ബിഹുൽ ഇസ്തിഹ്സാ, ഇതൊരു ഇസ്തിഹ്സായിനോട് സാദൃശ്യമുണ്ട്. ഏത് ഫമാ തുറബി എന്നുള്ളത് മദാണെങ്കിൽ ഇസ്തിഹ്സായിനോടാണ് സാദൃശ്യം. അപ്പം എന്നെ കൊല്ലദ്ദേഹം പറയുന്നു, ത്വരിബുത്തു ഇന്ദ റുഇയത്തിക കമാ യത്റബുൽ ഇൻസാനു ലിറുഇയത്തിൽ മുദഹിഖാത്ത്, ത്വരിബുത്തോ ഇന്ത റുയത്തിക്ക നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, കമാ യത്റബുൽ ഇൻസാനു ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് പോലെ റുഇയത്തിൽ മുദഹിഖാത്ത് തന്നെ ചിരിപ്പിക്കുന്ന, എന്നെങ്കിൽ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ആൾക്കാർ ചിരിപ്പിക്കുന്ന വസ്തുക്കൾ ഇതിനൊക്കെ കാണുമ്പോൾ ചിരിക്കണ പോലെയാണ് ഈ കിങ്ങളെ കാണുമ്പോൾ ചെറി വരുന്നത്. ഖാൽ ഇബ്നു ജിന്നി, ഇബ്നു ജിന്നി പറയുന്നുണ്ട്, ലമ്മാ ഖറഅ്തു അലാ അബി ത്വയ്യിബ് ഹാദൽ ബൈത ഖുൽതു ലഹു മാ സിത്താൻ അലാ അൻ ജഅലത്തർ റജുല ഖിർദ, ഞാൻ ഈ ബെയ്ത്ത് ആരുടെ, അബു ത്വയ്യിബ് പറഞ്ഞ അബു ത്വയ്യിബ് മുത്തനബി, ഈ മുത്തനബിനോട് ഞാൻ ഈ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് കണ്ട് പറഞ്ഞെടുത്ത് കണ്ട് പറയാണ്. ഖുൽതു ലഹു, ഞാൻ പറഞ്ഞു, മാ സിത്ത അലാ അൻ ജഅലത്തർ റജുല ഖിർദ, മാ സിത്ത നീ അധികരിപ്പിച്ചിട്ടില്ല, അലാ അൻ ജഅലത്തർ റജുല ഖിർദ, ആ മനുഷ്യനെ ഒരു കുരങ്ങനാക്കുന്നതിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല, ഒരു കുരങ്ങനാക്കിയേക്കാണ് ആ മനുഷ്യനെ ഈ ബെയ്ത്തുണ്ട് എന്ന് പറഞ്ഞു. ഫദഹിക പാര് മുത്തനബി ഭയങ്കര ചെറിയ. ഓക്കെ, വനറ നമുക്കറിയാം, അന്നൽ മുത്തനബി കാന യഗലി സുദുറുഹു ഹിഖദൻ അലാ കഫൂർ വാലൽ അയ്യാമിൽ ലത്തി അൽജഅതുഹു ഇലാ മദ്ഹി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കഫൂർ ലഹ്ഷിദിയും മുത്തനബിയും തമ്മിൽ ചെറിയ എന്തുണ്ടായിരുന്നു, ചെറിയ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മുത്തനബി യഗലി സുദുറു, തൻ്റെ ഹൃദയം ഇങ്ങനെ തിളച്ചു മറിഞ്ഞിരുന്നു, ഹിഖദൻ അലാ കഫൂർ, കാഫൂറിൻ്റെ മേലുള്ള അരിശം കാരണത്താൽ, വാലൽ അയ്യാമിൽ വാലൽ അയ്യാമിലെത്തി അൽജഅതുഹു ഇലാ മദ്ഹി, എന്ത് അദ്ദേഹത്തെ മദ്ഹ് ചെയ്യാൻ എത്തിച്ച ആ ദിവസങ്ങളിലും ആർക്ക് ഹിഖദ് ഉണ്ടായിരുന്നു, ഈ മുത്തനബിക്ക് കാഫൂർ ലഹ്ഷീദ് ഇഹ്ഷീദിയോട് എന്തുണ്ടായിരുന്നു, ഹിഖദ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫക്കാന തഫിറു മിൻ ലിസാനിഹി കലിമാത്തുൻ ലാ യസ്തതിയു ഇഹ്തിബാസ, തടഞ്ഞു വെക്കാനാവാതെ കുറേ വാക്കുകളൊക്കെ അങ്ങനെ പരിഹസിച്ചുകൊണ്ടും മറ്റൊക്കെ വന്നിരുന്നു വായിൽ നിന്ന്, തഫിറു മിൻ ലിസാനിഹി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നിരുന്നു, കലിമാത്തുൻ ലാ യസ്തതിയു ഇഹ്തിബാസ. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ, ഖദീമൻ സല്ല ഷുആറാ ഉലി മാനൻ ഔ കലിമത്തൻ ലിമാനൻ ഔ കലിമത്തിൻ നഫർ സാമിയഹിം, ഇതുപോലെ തന്നെ മുമ്പുള്ള കവികളും ലിമാനൻ ഔ കലിമത്തിൻ, ഒരു കലിമത്തിലേക്കോ മാനയിലേക്കോ എന്താവും സല്ല, അവർ വൈദി വീഴും, നഫറ സാമിയഹിം, അത് അവരുടെ കേൾവിക്കാരെ വെറുപ്പിക്കും, ദേഷ്യമുളവാക്കുന്നതാക്കും, ഫഅഖ്റജത് കലാമഹും, അങ്ങനെ ആ വാക്ക് അവരുടെ വാക്യത്തെ പുറപ്പെടുവിക്കും, അൻ ഹദ്ദിൽ ബലാഗ, ബലാഗയുടെ പരിധിയെത്തൊട്ട്. ഉദാഹരണം, ഫഖദ് ഹഖൗ അൻ അബൻ നജം ദഹൽ അലാ ഹിഷാം ബിൻ അബ്ദുൽ മലിക്, അബുൽ നജം ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ ഈ ആളുകളെ കുറിച്ചൊക്കെ ജസ്റ്റ് വിവരണങ്ങളൊക്കെ കിതാബിൽ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ അടുത്ത് പ്രവേശിക്കണം അബുൽ നജം, അൻഷത് കഴിഞ്ഞിട്ട് പറയാണ്,
അബുന്നജ്മെ ഹിഷാബിന് അബ്ദുൽ മലിക്കിന്റെ അടുത്ത് വന്നു കണ്ട് എന്ത് കവിത പാടണം. എന്താണ് പാടുന്നത്? സൊഫ്രാഉ ഖദ്ഖാദസ് വലമ്മാ ദഫ്അലി. അമവി ഭരണാധികാരിയാണ് അല്ലേ, ഹിഷാബിൻ അബ്ദുൽ മലിക്ക് അറിയാമായിരിക്കും. ഏതായാലും സൊഫ്രാഉ ഖദ്ഖാദസ് വലമ്മാ ദഫ്റായ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അബുന്നജ്മ് സൂര്യനെ വിശേഷിപ്പിക്കാണ് ഇവിടെ. സൊഫ്രാഉ അതിങ്ങനെ മഞ്ഞ നിറത്തിൽ, അത് കാദസ് അത് എന്ത് ഗുറൂബിനെടുത്തിട്ടുണ്ട്, അസ്തമിക്കാനെടുത്തിട്ടുണ്ട്. വലമ്മാ ദഫ് അലി പക്ഷേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കാൻ എടുത്തുകണ്. കഅന്നഹാ ഫിൽ ഉഫുഖി അത് ഈ ചക്രവാളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പോലെ എന്തുപോലുണ്ട്? ഐനുൽ അഹ്വലി ഒരു കോങ്കണ്ണൻ്റെ കണ്ണ് പോലുണ്ട്. കോങ്കണ്ണൻ അല്ലെങ്കിൽ എന്ത് ഈ കണ്ണിന് ന്യൂനതയുള്ള ആള് ആയിക്കോട്ടെ, അതാണ് അഹ്വൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അഹ്വലിന്റെ കണ്ണ് പോലുണ്ട് അത് ചക്രവാളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്നാണ് ആര് പറയണത്? അബുന്നജ്മ് പറയുന്നത്. അത് അനവസരത്തിലാണ് ഈ വാക്ക് വന്നത്. കാരണം ഈ രാജാവ് എന്തായിരുന്നു? അഹ്വലായിരുന്നു. ഓക്കെ, അപ്പൊ അഹ്വലിന്റെ കണ്ണുമാതിരിയാണ് ഈ സൂര്യൻ എന്ന് പറഞ്ഞപ്പോൾ ആർക്ക് പിടിച്ചില്ല? ഹിഷാംബിന് അബ്ദുൽ മലിക്കിന് പിടിച്ചില്ല. കാരണം ഹിഷാം അമർ ബി ഹബ്സി. ഓക്കെ, അപ്പൊ അവസരം അനവസരത്തിൽ തൻ്റെ തൊള്ളയിൽ നിന്ന് ജല്ലത്തെ നൽകി വീഴ്ചയായിട്ട് വന്നു പോയതാണ്, വൈദിപ്പോയതാണ് അബുന്നജ്മ്. അപ്പോൾ അവസരത്തിൽ വന്നതല്ല, ഗൈർ ബലീഗ്. അതുപോലെ തന്നെ മദഹ് ജരീർ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ബി ഖസീദത്തീൻ. അബ്ദുൽ മലിക് ഇബ്നു മർവാനെ വിശേഷിപ്പിച്ചുകൊണ്ട് മദഹ് ചെയ്തുകൊണ്ട് ജരീർ കവിത ഉണ്ടാക്കുന്നുണ്ട്, ബി ഖസീദത്തീൻ ഒരു ഖസീദ. മത്ലബു അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അതസ്ഹു അം ഫുആദുക ഗൈറു സ്വാഹി. തൻ്റെ ശരീരത്തോട് എന്തിടാണ് ജരീർ സ്വന്തം ശരീരത്തോട് തന്നെ എന്ത് പറയാണ്? മുഖാത്തബത്ത് നൽകി പറയാണ്, അതസ്ഹു നീ സഹ നീ ഉണരുന്നില്ലേ? അം ഫുആദുക ഗൈറു സ്വാഹി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം നീ ഉണരാത്തതാണോ എന്ന് പറയാണ്. പക്ഷേ ഒരു മദീഹിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ഇതൊക്കെ പറയലേ ഫസ്തങ്കർ അബ്ദുൽ മലിക് ഹാദ ലഭിത്തിത. ഈ തുടക്കം ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? അബ്ദുൽ മലിക്കിന് ഇഷ്ടപ്പെട്ടില്ല. വഖാൽ ലഹു ബലാ ഫുആദു കാന്ത്, ഇൻ്റെ ഹൃദയമല്ല എൻ്റെ ഹൃദയമാണ് ഉണരാത്തത്. ഓക്കെ, ജരീർ പാടുന്നെന്താ? അതസ്ഹു നീ ഉണരുന്നില്ലേ, അല്ലെങ്കിൽ ഉണരുകയോ? ഓം ഫുആദുക ഗൈറു സ്വാഹിൻ, അല്ലെങ്കിൽ ഫുആദിൻ, അല്ലെങ്കിൽ നിൻ്റെ ഫുആദ് തീരെ ഉണരാത്തതാണോ? അപ്പം എൻ്റെ ഹൃദയമല്ല എൻ്റെ ഹൃദയം എന്ന് ദേഷ്യം പിടിച്ചിട്ട് ആര് പറഞ്ഞു? അബ്ദുൽ മലിക് പറഞ്ഞു. നാ ഉലമാ ഉൽ അദബി അലൽ ബഹ്തുരി അൻ യബ്ദ ഖസീദത്തൻ യൻഷിദുഹ മാ മുൻദു. നാ എന്ന് പറഞ്ഞാൽ അനുശോചനം രേഖപ്പെടുത്തുക. ഓക്കെ എന്ന് പറഞ്ഞാൽ വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരൂപിച്ചിട്ടുണ്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാഹിത്യകാരന്മാർ അലൽ ബഹ്തുരി, ബഹ്തുരിയുടെ മേൽ. ആ യബ്ദ ഖസീദത്തൻ്റെ ഖസീദ തുടങ്ങാനാ യൻഷിദുഹ അമാം മംദുഹി, ആ മംദുഹിൻ്റെ മുമ്പിൽ ആര് പാടാണ്? ഈ ബഹ്തുരി പാടാണ്. ഖൗലിഹി ലക്കൽ വൈലു മിൻ ലൈലിൻ തഖാസറ ആഖിറു, ലക്കൽ വൈലു നിനക്ക് നാശം, മിൻ ലൈലിൻ ഒരു രാത്രി, രാത്രിയിൽ നിന്ന് നിനക്ക് നാശം, തഖാസറ ആഖിറു അതിൻ്റെ അവസാനം ചുരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, രാത്രി തീരാനായിട്ടുണ്ട്. അപ്പോൾ ഒരു അതും ഒരു മദഹിൻ്റെ തുടക്കമാണ്. ലക്കൽ വൈലു ഫീ ലൈ മിൻ ലൈലിൻ തഖാസറ ആഖിറു പോരാ, മത്തുലായി നന്നായിട്ടില്ലേ? മത്തുലായി എന്ന് പറഞ്ഞാൽ തുടക്കം കേട്ടോ, ആ മത്തുലേ മോലോ. അതുപോലെ തന്നെ വാബു അവർ അയ്ബ് ചെയ്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട് അലൽ മുത്തനബി, മുത്തനബിയുടെ മേലിൽ. ഖൗലഹു ഫീ റസാ ഉമ്മി സൈഫുദ്ദൗല, സൈഫുദ്ദൗലയുടെ ഉമ്മയെ. സൈഫുദ്ദൗല എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആരെ പറഞ്ഞല്ലോ, കാഫൂറുൽ ഇഖ്ഷീദ് ഒക്കെ പറഞ്ഞല്ലോ, കാഫൂറുൽ ഇഖ്ഷീദിൻ്റെ സമയത്ത് തന്നെ. കാഫൂറുൽ ഇഖ്ഷീദിയോട് ആർക്ക്? മുത്തനബിക്ക് എതിർപ്പുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞല്ലോ. മുത്തനബി ആരാളായിരുന്നു? സൈഫുദ്ദൗലിൻ്റെ ആളായിരുന്നു. സൈഫുദ്ദൗലിനെ മദഹ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ കാണാവുന്നതാണ് ചരിത്രത്തിൽ. ഫി റസാ ഉമ്മി സൈഫുദ്ദൗല, സൈഫുദ്ദൗലയുടെ ഉമ്മയെ റസാ ചെയ്തുകൊണ്ട് പറയാണ്, സ്വലാത്തുല്ലാഹി ഖാലിഖിന ഹനൂതു അലൽ വജ്ഹിൽ മുകഫ്ഫനി ബിൽ ജമാലി. സ്വലാത്തുല്ലാഹി അല്ലാഹുവിൻ്റെ സ്വലാത്ത്, അനുഗ്രഹം, ഖാലിഖിന നമ്മുടെ സ്രഷ്ടാവായ നാഥൻ്റെ രക്ഷ അനുഗ്രഹം. ഹനൂത്തുൻ അത് സുഗന്ധം പറഞ്ഞാൽ, ഹനൂത്ത് പറഞ്ഞ ശരിക്ക് ഈ മയ്യത്തിനൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ മയ്യത്തിൻ്റെ
മേത്ത് പുരട്ടുന്ന സുഗന്ധം ഓക്കെ അതിനാണ് പറയുക. ഹനൂത്തിന് അത് സുഗന്ധമായി ഭവിക്കട്ടെ. അലൽ വജിഹിൽ മുഖഫനി ബിൽ ജമാലി, ആ ഭംഗി കൊണ്ട് കഫൻ ചെയ്യപ്പെട്ട ആ മുഖണ്ടല്ലോ, ആ മുഖത്ത് സ്വലാത്തുല്ലാഹി ഹനൂത്തായി വരട്ടെ. സലായല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഹനൂത്തായി ഭവിക്കട്ടെ ഈ സുന്ദര മുഖത്തിൻ്റെ മേൽ. അപ്പം മരിച്ചു കിടക്കുന്ന ഒരു ആളെ ഭയങ്കര സൗന്ദര്യവാനാണ് അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട് വിശേഷിപ്പിക്കുക എന്നുള്ളത് റസാഇൻ്റെ ശൈലിയല്ല. കാലബിൻ വക്കെ ഇന്ന വസ്വഹു ഉമ്മൽ മലിക്ക് ബി ജമാലിൽ വജിഹി ഗൈറു മുഖ്താർ, അത് ശരിയല്ല. ജമാലിൽ വജുഹു കൊണ്ട് മുഖഭംഗി കൊണ്ട് ഉമ്മുൽ മലിക്കിനെ സൈഫുദ്ദൗലിയുടെ ഉമ്മയെ വിശേഷിപ്പിക്കൽ ഗൈറു മുഖ്താർ, അത് ശരിയല്ല. ഒഫുൽ ഹക്കി അന്നൽ മുത്തനബി കാന ജരിയ ഫി മുഖാത്തബത്തിൽ, നമ്മൾ കുറേ മുത്തനബിയുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. മുത്തനബി ജരി എം ഫി മുഖാത്തബത്തിൽ മുലൂക്കി, രാജാക്കന്മാരോടൊക്കെ ശരിക്ക് ഖിതാബിടുന്നതിൽ അവരോടൊക്കെ സംസാരിക്കുന്നതിൽ ധൈര്യം കാണിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ശരിക്ക് പറയുന്ന ആളെന്ന് തന്നെ ആയിരുന്നു. ലാലി നഫ്സിഹി ലാല്ല, ഇനിയിപ്പോൾ പറയുന്നത് അദ്ദേഹം വലിയ ആളാണ്, അപ്പോൾ വലിയ ആളുടെ ചെറിയ വാക്കുകൾ തന്നെ എന്തായിരിക്കാം അതൊരു ന്യൂനതയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ കയറ്റി എണ്ണിയേക്കാം, അതുകൊണ്ടാണ് ഒരു മുത്തനബിയുടേത് അങ്ങനെ എണ്ണപ്പെടുന്നത്. ലാലി അലമി നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ മഹത്വം കാരണത്താലായിരിക്കാം, ആബക്കരിയത്തി നിപുണത കാരണത്താലുമായിരിക്കാം, നൈപുണ്യം കാരണത്താലുമായിരിക്കാം, ഷൈനം ഫി ഹാദ ഷദൂദി, ഈ ഷാദുകളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം. കാരണം ഷാദൊക്കെ ഇങ്ങനെ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇളമു നഫ്സും ആബക്കരിയത്തൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബലാഗ അവസാനിപ്പിക്കാം. ഇതൻ അത് കാരണത്താൽ ലാബുദ്ദലിൽ ബലീഗി ഔവലൻ മിന തഫ്കീരി ഫിൽ മാനില്ലത്തി തജീശു ഫി നഫ്സി. ലാബുദ്ദലിൽ ബലീഗി, ഒരു ബലീഗന് സാഹിത്യ ബലീഗന് ബലാഗ മലക്കുള്ള ആൾക്ക് അത്യാവശ്യമാണ്. മിന തഫ്കീരി, ചിന്തിക്കൽ അത്യാവശ്യമാണ്. ഫിൽ മാനില്ലത്തി തജീശ് ഫി നഫ്സി, തൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ അലയടിക്കുന്ന ഈ ആശയങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഓക്കെ, മിന തഫ്കീരി ഫിൽ മാനില്ലത്തി തജീശ് ഫി നഫ്സി, തൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അർത്ഥങ്ങൾ ശരിക്കും ചിന്തിക്കണം. വഹാദി യജിബു അൻ തകൂന സ്വാദിഖത്തൻ ദാത ഖൈമത്തിൻ വഖുവ, ഇതെന്താവണം? യജിബു അൻ തകൂന, അതാകണം സ്വാദിഖത്തൻ, വസ്തുനിഷ്ഠമാകണം. ദാത ഖൈമത്തിൻ വഖുവ, വളരെ ശക്തിയേറിയതും വിലയുള്ളതുമാകണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകൾ ആശയങ്ങൾ. യലഹറു ഫിഹ, അതിൽ വെളിവാകും. അസറുൽ ഇബിത്തിക്കാർ, ഇബിത്തിക്കാർ എന്ന് പറഞ്ഞാൽ മുന്നിട, ശരിക്കും ഇബിത്തിക്കാർ എന്ന് പറഞ്ഞാൽ ബുക്കൂർ അല്ലേ, നേരത്തെ അല്ലെങ്കിൽ രാവിലെ, ഫി ബുക്കൂരിഹ എന്നൊക്കെ അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല എന്നൊക്കെ ഉള്ള അർത്ഥത്തിലൊക്കെ ഇബ്തക്കറാന്ന് പറയാം. അസറുൽ ഇബ്തിക്കാർ, അപ്പോൾ നന്മയുടെ സ്വാധീനം അതിൽ പ്രകടമാകും ആ ചിന്തയിൽ. അപ്പോൾ അങ്ങനെയുള്ള മാനിയിലുള്ള ചിന്ത വരണം എന്നർത്ഥം. സലാമത്തിനുള്ളൊരു നല്ല സുരക്ഷിതമായിട്ടുള്ള ചിന്ത. യലഹറു ഫിഹ അസറുൽ ഇബ്തിക്കാരി വ സലാമത്തിൻ നദിരി വ ദിഖത്തി ദൗഖി ഫി തൻസീഖിൽ മാനി വ ദിഖത്തി ദൗഖി, എന്ത് അഭിരുചിയുടെ സൂക്ഷ്മതയും അതിൽ വെളിവാകും. സൂക്ഷ്മമായിട്ടുള്ള അഭിരുചിയും ഫി തൻസീഖിൽ മാനി, മാനകളെ കോർത്തിണക്കുന്നതിലുള്ള, വഹ്സിന് തർത്തീബി അതിനെ ഓർഡറാക്കുന്നതിലുള്ള സൂക്ഷ്മതയും വെളിവാകും ഇതിൽ. ഓക്കെ, ഈ ആശയങ്ങൾ ഫൈദാ തമ്മലക്ക ദാലിക്ക, ഇതൊക്കെ ആയാൽ അപ്പോൾ മാന റെഡിയാക്കണം. ആദ്യം മാന റെഡിയാക്കണം. മാന സ്വാദിഖത്താണ്, ദാത ഖൈമത്തും വഖുവത്തെ കാണണം. പിന്നെ അതിൽ ഈ ഇബ്തിക്കാർ സലാമത്തിന് ദിഖത്ത് തൗക്ക് ഇതൊക്കെ അതിൽ വരണം. അപ്പോൾ മാന റെഡി. അത് കഴിഞ്ഞാൽ ഫൈദ തമ്മലഹു ദാലിക്ക, അത് റെഡിയായാൽ, അത് പൂർണ്ണത്തിയായാൽ, അമിത ഇലൽ അൽഫാദിൽ വാദിഹ, പിന്നെ വാക്കുകളിലേക്ക് നോക്കുക, വ്യക്തമായ വാക്കുകളിലേക്ക്. അൽ മുഅസ്സിറ, ആൾക്കാരിൽ തീർന്നാക്കുന്ന, സാമീന തീർന്നാക്കുന്ന. അൽ മുലായിമ, ഏറ്റവും യോജിച്ച. ഫോ അല്ലാഹു ബൈനഹ തലീഫൻ യക്സിബുഹ ജമാലം വക്കുവ, എന്നിട്ട് ആ വാക്കുകൾക്കിടയിൽ അവനെ കോർത്തിണക്കുക. തലീഫൻ, ഒരു കോർത്തിണക്കൽ. യക്സിബുഹ, ആ വാക്കുകൾക്കത് നൽകും. ജമാലം വക്കുവ, നല്ല ശക്തിയും ഭംഗിയും. ഓക്കെ, അപ്പോൾ ആദ്യം ആശയങ്ങൾ നോക്കണം, പിന്നെ അതിനനുസരിച്ച് വാക്കണം. ഫൽ ബലാഗത്തു ലൈസത് ഫിൻ നഫ്സി ഫിൽ ലഫ്ളി വഹ്ദ. അപ്പോൾ അവസാനം പറയുകയാണ് ഫൽ ബലാഗ ബലാഗ ലൈസത്ത് ഫിൽ ലഫ്ളി വഹ്ദ, ലഫ്ളിൽ മാത്രമാണോ ബലാഗ? അല്ല, ലഫ്ളിലുണ്ടോ? ലഫ്ളിലുണ്ട്. വലൈസത്ത് ഫിൽ മാന വഹ്ദ, അർത്ഥത്തിൽ മാത്രമല്ല ബലാഗ. വലാക്കിന്നഹ, പക്ഷേ ഈ ബലാഗ എന്ന് പറഞ്ഞാൽ അസറുൻ ലാസിമൻ, അസറുൻ അതൊരു അടയാളമാണ് അല്ലേ. ലാസിമുൻ, നിർബന്ധമായ, അത്യാവശ്യമായ, അനിവാര്യമായ. ലി സലാമത്തി തഅലീഫി ഹാദൈനി,
ഈ രണ്ടും മാനയും ലഫ്ളും ഇത് രണ്ടിൻ്റെയും ഇൽഫത്ത് ഇണക്കം ചേർച്ച ഇതിൻ്റെ സലാമത്ത് രക്ഷ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ചേർച്ചയ്ക്ക് നിർബന്ധമായ ഒരു അടയാളമാണ് ബലാഗ. ഇപ്പോൾ ഹുസ്നിൻ ഇൻസിജാമിഹിമ ഇത് രണ്ടും കൂടിച്ചേരുന്നതിൻ്റെ ഭംഗിയും അതിൻ്റെയും സലാമത്ത് ലഹരക്ഷ. അപ്പോൾ സുരക്ഷിതമായ കൂടിച്ചേരലിനും ഭംഗിയാർന്ന കൂടിച്ചേരലിനും നിർബന്ധമായ ഒരു അസറാണ് അടയാളമാണ്. ഓക്കെ, അപ്പോൾ ബലാഗ എന്ന് പറഞ്ഞാൽ ആദ്യം മാനയോ മാന ഇങ്ങനെ റെഡിയാക്കുക, പിന്നെ അതിനനുസരിച്ചുള്ള ലഫ്ദ്. അപ്പോൾ ലഫ്ദിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, മാനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ബലാഗ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കും അല്ലാഹു ഖൈർ, വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.